ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണും നാലാം തൂണുമൊക്കെയായി പരിചയപ്പെടുത്തപ്പെടുന്ന മാധ്യമ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നേതൃത്വം കൊടുക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ജനാധിപത്യ ബോധവും സത്യസന്ധതയും നീതിബോധവുമൊക്കെ വലിയ തമാശക്ക് വക നൽകുന്നതാണ്. പലപ്പോഴും അത്തരത്തിലുള്ള അനുഭവങ്ങൾ മലയാളികൾക്ക് യഥേഷ്ടമായി വാർത്താ ചാനലുകളിൽ നിന്ന് ലഭിക്കാറുമുണ്ട്. അതിലൊന്നാണ് ഈ അടുത്ത ദിവസം കെ ടി ജലീല് മാധ്യമത്തിനെതിരെ കത്തു നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദം ഇടപെട്ട് അടുത്ത കാലത്തായി മാധ്യമം പത്രത്തിൽ ജോലിക്കാരനായി ചുമതലയേറ്റ പ്രമോദ് രാമന്റെ ഒരു ഡയലോഗ്. അങ്ങേര് പറയുന്നത് ആരാണ് മാധ്യമം പൂട്ടിക്കാൻ വരുന്നത്, അതൊന്നും അനുവദിക്കത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. മാധ്യമം ദിനപത്രം നിരോധിക്കേണ്ടത് ആർക്കാണ്? ഇങ്ങ് വന്നാൽ മതി. എന്റെ സാറ്, ഇനി ആരെങ്കിലുമൊക്കെ അടുത്ത ഭാവിയിൽ മാധ്യമം പത്രം പൂട്ടിക്കെട്ടാൻ വേണ്ടി വല്ല പാരയോ ഇതുപോലെയുള്ള വല്ല കത്തുമൊക്കെയായി വരുമ്പോ ആ മീഡിയ വണ്ണിൽ താങ്കൾ ഉണ്ടാകുമെന്നതിന് എന്തുറപ്പാണുള്ളത്? ഇത്രത്തോളമൊക്കെ യജമാന ഭക്തി പ്രകടിപ്പിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകന് ഭൂഷണമാണോ സാറെ? ഇന്നലകളിൽ മറ്റൊരു ചാനലിൽ ജോലിക്കാരനായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് രാജിവെച്ച് മീഡിയ വണ്ണിൽ പുതിയ ജോലിക്കാരനായി ചുമതലയേൽക്കുമ്പോൾ എന്ത് നീതിബോധമാണ്, മൂല്യബോധമാണ്, നിലപാടുകളാണ് കഴിഞ്ഞ കാലത്ത് ജോലി ചെയ്ത ചാനലിൽ നിന്ന് വ്യത്യസ്തമായി താങ്കൾക്ക് മീഡിയ വണ്ണിൽ ലഭിച്ചിട്ടുള്ളത്? ഇനി അടുത്ത ഭാവിയിൽ കെ ടി ജലീലിന് വലിയ ഇഷ്ടപ്പെട്ട കൈരളി ചാനലിലേക്ക് ഇച്ചിരി ശമ്പളം അല്പം കൂട്ടിത്തരുമെന്ന കരാറിൽ നിങ്ങളെ എങ്ങാനും ക്ഷണിച്ചാൽ ഭാവിയിൽ മാധ്യമത്തിനെതിരെ ഇടതുപക്ഷം ഇതുപോലെയുള്ള വല്ല പാരയുമായി വരുമ്പോൾ ഒരുപക്ഷെ താങ്കൾ കൈരളി ചാനലിൽ ഇരുന്നുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യില്ലെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? യഥാർത്ഥത്തിൽ കൊറോണ കാലത്ത് ലോകത്തെവിടെയും ഇല്ലാത്ത വിധം ആപേക്ഷികമായൊക്കെ കുറെയൊക്കെ ശ്രദ്ധിച്ചത് കേരളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ പിടിച്ചു നിൽക്കാൻ കേരളീയർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും ഒരു പരമാർത്ഥമാണ്. മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലാണ് കൊറോണ രോഗികളോട് സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ഇടപെടുകയും പരിപാലിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദ അജണ്ടകളെ വെളുപ്പിച്ചെടുക്കാൻ പര്യാപ്തമായ ഒരു രാഷ്ട്രീയ പരിസരം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അവരാവിഷ്കരിക്കുന്ന കുത്തിത്തിരിപ്പുകളെ വിതരണം ചെയ്യുന്ന ഏർപ്പാടാണ് മാധ്യമവും മീഡിയ വണ്ണുമൊക്കെ നിർവഹിച്ചുകൊണ്ടേയിരുന്നത്. അതിൻ്റെ ഭാഗമായി മരണപ്പെട്ടുപോയ ആളുകളെയൊക്കെ ഫോട്ടോ വെച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ വേണ്ടതുപോലെ ആളുകൾക്ക് പരിരക്ഷ ലഭിക്കുന്നില്ല എന്ന് വരുത്തും വിധം ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റ് തന്നെ മാധ്യമം പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അത് ആ രാജ്യത്തിന് അപമാനകരമാണെങ്കിൽ, ആ രാജ്യത്തിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണെങ്കിൽ നടപടിയെടുക്കണം എന്ന് കെ ടി ജലീൽ ആവശ്യപ്പെട്ടതാണ് മീഡിയ വണ്ണും മൗദൂദികളും വലിയ ആഘോഷമാക്കി മാറ്റുന്നത്. നിരവധി ആളുകൾ ഗൾഫ് രാജ്യത്ത് ചികിത്സ കിട്ടാതെ, പരിരക്ഷ കിട്ടാതെ മരണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാധ്യമം പത്രം. അന്ന് മാധ്യമത്തിൽ വന്ന ഫോട്ടോകളെ സംബന്ധിച്ച് ആ ഫോട്ടോയിലുള്ളവരെല്ലാം മൗത്തിലാണോ ഹയാത്തിലാണോ, അതോ ഹയാത്തിലുള്ളവരുടെ ഫോട്ടോയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ, അതല്ല കൊറോണ അല്ലാതെ രോഗം ബാധിച്ചു മരിച്ചവരുടെ ഫോട്ടോയും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നിത്യാദി രസാവഹമായ ചർച്ചകളും ആ സപ്ലിമെന്റുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നതും ഒരു സത്യമാണ്. ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് അന്നത്തെ UAE കോൺസുൽ ജനറലിന്റെ PA-ക്ക് ഞാൻ അയച്ചു കൊടുക്കുകയുണ്ടായി. എന്റെ പേഴ്സണൽ മെയിൽ ഐഡിയിൽ നിന്ന് കോൺസുൽ ജനറലിന്റെ ഒഫീഷ്യൽ മെയിൽ ഐഡിയിലേക്ക് അതിന്റെ കോപ്പി ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. അതിലെവിടെയും ഏതെങ്കിലും പത്രം എവിടെയെങ്കിലും നിരോധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല. എന്നാൽ ഇത്തരം ഒരു വിവരം അവിടുത്തെ ഭരണകൂടം അറിയും വിധം കെ ടി ജലീല് കത്തിലൂടെയും വോയിസ് മെസ്സേജിലൂടെയും അറിയിച്ചപ്പോൾ അതിനെ പൊക്കിപ്പിടിച്ച് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് വലിയ വൈകാരിക വിഷയമാക്കി അത് ഇളക്കിവിടാനും അതുവഴി വീണ്ടും സർക്കുലേഷൻ ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നതുമായിരുന്നു മൗദൂദികളും മാധ്യമവും ഒക്കെ ആവിഷ്കരിച്ച പദ്ധതി. അങ്ങനെയാണ് കെ ടി ജലീല് മാധ്യമം പത്രം നിരോധിക്കാൻ ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ ഇത്തരം മാധ്യമങ്ങളൊക്കെ അച്ചുനിരത്തി പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അങ്ങനെ പ്രസിദ്ധീകരിച്ചതിന്റെ ശേഷം വളരെ കൃത്യമായ എവിഡൻസോടുകൂടെ കെ ടി ജലീല് നിരോധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇത്തരം കാര്യങ്ങൾ ആ രാജ്യത്തിന് അപമാനകരമോ ദോഷമോ ആണെങ്കിൽ ആവശ്യമായ നടപടിയെടുക്കണമെന്നുമാണ് ആവശ്യപ്പെട്ടത് എന്നാണെന്ന് വ്യക്തമാക്കിയപ്പോൾ പിന്നീട് പ്രമോദ് രാമൻ കിടന്നുരുളുകയാണ്, എന്നാൽ പിന്നെ നിരോധിക്കരുത് എന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല എന്ന ന്യായീകരണമാണ് പ്രമോദ് രാമൻ പറയുന്നത്. അതായത് നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നാൽ അത് നിരോധനം ഒഴിച്ചുള്ള
നടപടിയാണ് എന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഏത് പരാതിക്കാരനാ സാറേ ഇന്ന ശിക്ഷ വിധിക്കണമെന്നും ഇന്ന ശിക്ഷ വിധിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിൽ പരാതി പറയല്, പരാതിക്കാരൻ ആ മനുഷ്യന്റെ പരാതി എന്താണോ അതാണ് ഉത്തരവാദപ്പെട്ടവരുടെ മുമ്പിൽ അറിയിക്കുക. അതിന് ഇന്ന ശിക്ഷ കൊടുക്കണമെന്നും കൊടുക്കരുത് എന്നും പറയുന്നത് പരാതിക്കാരന്റെ പരിമിതിയിൽപ്പെട്ട കാര്യമല്ല. എന്തൊരു വിവരക്കേടാണ് സാറേ ഇങ്ങനെ മീഡിയ വണ്ണിലിരുന്നു കൊണ്ട് മാധ്യമക്കാർക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വിളംബരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിരോധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രത്തിന് അവിടെ നടപടി എടുക്കണമെന്ന് പറയുമ്പോൾ ആ രാജ്യം ഒരുപക്ഷെ അത് നിരോധിക്കാൻ വരെ തയ്യാറായാലോ? അപ്പോൾ നിരോധനം ആവശ്യമില്ല എന്ന് പറയാൻ കഴിയില്ല. നിരോധനം ഒഴികെയുള്ള നടപടിയാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് ഒട്ടു പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന പരാതിക്കാരന് ആ നടപടിയെടുക്കാൻ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇന്ന നടപടിയെ എടുക്കാവോ ഇന്ന നടപടി എടുത്തുകൂടാ എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഭൂമി മലയാളത്തിൽ എവിടെയാണ് സാറേ ഉള്ളത്? ലോകത്തെവിടെയാണുള്ളത്? ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ആ ആളുടെ ഉത്തരവാദിത്വം. അത് നിർവഹിക്കുന്നു എന്ന് മാത്രം. ഇനി ഗൾഫ് രാജ്യത്തൊക്കെ പത്രങ്ങൾ നിരോധിച്ചാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൂലേ എന്നൊക്കെ പറഞ്ഞ് രാജാവിനേക്കാളും വലിയ രാജഭക്തി പ്രകടിപ്പിച്ച് ഉണ്ട ചോറിന് നന്ദി കാണിക്കുകയാണ് നമ്മുടെ പ്രമോദ് രാമൻ. എന്നാൽ എന്റെ പ്രമോദേട്ട, താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയെ ഒരു നിലക്കും അംഗീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകാത്ത, അക്ഷരങ്ങളിലൂടെയും വാമൊഴികളുടെയും ഒക്കെ വിശ്വാസത്തിന്റെ മറപിടിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ പലപ്പോഴും പുച്ഛിക്കുകയോ നിസ്സാരപ്പെടുത്തുകയോ ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഏമാന്മാരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മീഡിയ വണ്ണിൻ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന പലരും എന്നുകൂടി താങ്കൾ ഓർക്കണം. എന്ത് ജനാധിപത്യ ബോധത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ മൗദൂദികൾക്ക് വേണ്ടി ചൂട്ടുപിടിക്കുന്നത്? താൽക്കാലികമായി ഏതാനും കാലത്തെ ജോലിക്ക് വേണ്ടി യാതൊരു നിലപാടുമില്ലാതെ ആദർശവുമില്ലാതെ ഇങ്ങനെ നട്ടെല്ല് വളക്കാൻ പാടുണ്ടോ പ്രമോദേട്ടാ? ഇനി ഒന്നുകൂടി പറയട്ടെ, ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മലയാള പത്രങ്ങൾക്കെതിരെ പാരവെക്കുന്നത് ഇത്രമാത്രം ദോഷകരമായൊരു കാര്യമാണെന്നൊക്കെ താങ്കൾക്ക് ഏതായാലും ബോധ്യമുണ്ടല്ലോ. ആ സ്ഥിതിക്ക് താങ്കൾ തന്നെ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയ വണ്ണും അതുപോലെ മാധ്യമം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെയും തലപ്പത്തുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ, സാക്ഷാൽ മാധ്യമം പത്രത്തിന്റെ തന്നെ തലപ്പത്തുള്ള ആളുകൾ, ഖത്തറിലുള്ള സിറാജ് പത്രം എന്ന് പറയുന്ന തങ്ങളുടെ ആദർശപരമായ എതിർപക്ഷത്തു നിൽക്കുന്ന ഒരു മലയാള പത്രത്തിനെ ഇല്ലാതെയാക്കാൻ നടത്തിയ നീചമായ വൃത്തികെട്ട പാരവെപ്പ് ആ മാധ്യമം പത്രത്തിന്റെ ഇന്നലകളിലെ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഒരാളായ ഓ അബ്ദുള്ള വിളിച്ചു പറയുന്നത് ഒന്ന് കേൾക്കുക. എന്റെ മാതിരി ഈ സ്ഥാപനം നിലനിൽക്കണം, സമുദായത്തിന് ശബ്ദമായി നിലകൊള്ളണം എന്ന വസ്തുത ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ടായി. അത് കാര്യമാണ്. ഓ അബ്ദുള്ളയെ പോലെ മാധ്യമവും മീഡിയ വണ്ണും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു മനുഷ്യൻ മൂക്ക് കീപ്പൊട്ടായി കേരളത്തിൽ ജീവിച്ചിരിപ്പ് തന്നെ ഇല്ല. മാധ്യമ പത്രം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടിയതിന്റെ നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. അതൊരു പരമാർത്ഥമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ വിമർശിക്കുന്നയാളാണ് കെ ടി ജലീൽ എന്ന കാരണത്താൽ ഒരു മനുഷ്യനെ ഒറ്റ തിരിച്ച് സകലമാന മാധ്യമ ധർമ്മങ്ങളും ബലികഴിച്ച് കെ ടി ജലീലിന്റെ പിറകെ കൂടി ആവർത്തിച്ചുള്ള അന്തി ചർച്ചകൾ ഉണ്ടാക്കി കെ ടി ജലീലിനെ വേട്ടയാടാനും അതിനുവേണ്ടി വിശുദ്ധ ഖുർആനിനെ പോലും വലിച്ചടക്കാനും ഒരു മടിയുമില്ലാതെ ആ ചർച്ചകൾ ത്രസിപ്പിച്ചു നിർത്തിയ, ലൈവായി നിർത്തിയ ഒരു ചാനലായിരുന്നു മീഡിയ വണ്ണ്. യഥാർത്ഥത്തിൽ കേവലം വ്യക്തിവൈരാഗ്യവും ജലീല് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചതും മാത്രമായിരുന്നു അതിന്റെ കാരണം. സ്വാഭാവികമായും മാന്യമായ അവസരങ്ങൾ കിട്ടുമ്പോൾ മര്യാദയും മാന്യതയും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ ചില ഇടപെടലുകളൊക്കെ എതിരാളികൾക്കെതിരെ തന്ത്രപരമായി നടത്തുക എന്നത് നീതിപരമായിരിക്കണം എന്നത് മാത്രമേ, സത്യത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ടും ആകണം എന്നത് മാത്രമേ അതിൽ നിബന്ധനയുള്ളൂ. അത്തരത്തിലുള്ള ഇടപെടലുകൾ കെ ടി ജലീലും നടത്തിയിട്ടുണ്ടാവും. അപ്പം എന്റെ മാതിരി അത് കരഞ്ഞു തീർക്കുന്നതിന് പകരം ചില നടപടികൾ സ്വീകരിക്കണമെന്ന് ഒരു മനുഷ്യന് നേരത്തെ പറഞ്ഞതായ ഒരു കലിപ്പ് തോന്നി അദ്ദേഹം ബന്ധപ്പെട്ടവർക്ക് കത്തയച്ചു. ഒരു രാഷ്ട്രീയമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണ്. രാഷ്ട്രീയത്തിൽ തന്നെ വേട്ടയാടുന്ന എതിരാളികൾക്കെതിരെ ന്യായമായ കാരണങ്ങൾ കിട്ടുമ്പോൾ തിരിച്ചടിക്കുക എന്ന സ്വാഭാവികത മാത്രമാണ് കെ ടി ജലീൽ ചെയ്തത് എന്ന് വിവരിച്ച ശേഷം മാധ്യമപ്രവർത്തന രംഗത്തുള്ള ആളുകൾ പോലും ഈ ജാതി തോന്നിവാസങ്ങൾ ചെയ്യാറുണ്ടെന്നതിന് മാധ്യമം പത്രത്തെ തന്നെ ഉദാഹരിച്ചുകൊണ്ട് അനുഭവം മുമ്പിൽ വെച്ചുകൊണ്ട് അബ്ദുള്ള മൗലവി വിശദീകരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം ഖത്തറിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സിറാജ് ഇല്ലാതെയാക്കാൻ നടത്തിയ മാധ്യമത്തിന്റെയും മൗദൂദികളുടെയും വൃത്തികെട്ട ചരടുവലികളാണ്. മാധ്യമങ്ങൾ പത്രങ്ങൾ പോലും അത്തരത്തിലുള്ള പലതും ചെയ്യുന്നുണ്ട്. സിറാജ് പത്രം അത് ഖത്തറിൽ നിരോധിക്കപ്പെട്ടു.
എന്താ സ്വരാജ് പത്രം ചെയ്ത തെറ്റ്? സ്വരാജ് പത്രത്തിൽ ഖത്തർ ഗവൺമെന്റിനോ അല്ലെങ്കിൽ അവിടെ പരിസരത്തിൽ ഭരണകൂടങ്ങൾക്കെതിരെ വല്ലതും ചെയ്തല്ല, അത് തങ്ങളുടെ താല്പര്യത്തിനെതിരാണ് എന്ന് കണ്ടതുകൊണ്ട് ഖത്തറിൽ ജമാഅത്ത് പ്രവർത്തകർക്കുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വരാജ് പത്രം മുടക്കി. കെ ടി ജലീല് മാധ്യമത്തിനെതിരെ കത്തെഴുതി എന്നും പറഞ്ഞ് രാഷ്ട്രീയ അരിശം തീർക്കാനും ജമാഅത്തെ ഇസ്ലാമിയുടെ വിരോധം തീർക്കാനും സോഷ്യൽ മീഡിയകളിൽ ഇറങ്ങിപ്പുറപ്പെട്ട മൗദൂദികൾ ഇപ്പോ വീഴാൻ നിൽക്കുന്നവനൊരു ഉന്തി കിട്ടി എന്ന് പറഞ്ഞതുപോലെ കെ ടി ജലീലിനെതിരെ ഒരടി മുന്നോട്ട് വെക്കാൻ കഴിയാത്ത അവസ്ഥയായിപ്പോയി എന്ന് മാത്രമല്ല സിറാജിനെതിരെ തങ്ങൾ നടത്തിയ നീചമായ കുതന്ത്രം തങ്ങൾക്കുമേൽ തന്നെ ഇടിത്തിയായി തിരിച്ചു വന്നതിന്റെ പ്രത്യാഘാതം താങ്ങാൻ കഴിയാതെ മുരളുകയും നരങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ മൗദൂദികളാണ് കെ ടി ജലീല് മാധ്യമം പത്രത്തിനെതിരെ കത്തെഴുതി എന്നും പറഞ്ഞുകൊണ്ട് വാചാലമാകുന്നത്. കെ ടി ജലീലിന്റെ രാഷ്ട്രീയ മര്യാദയും ധാർമ്മികതയും ഒക്കെ ചോദ്യം ചെയ്യാൻ വരുന്നത് ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മര്യാദയും ധാർമ്മികതയും എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വളഞ്ഞ വഴികളും കെണിവലകളുമാണ് യഥാർത്ഥത്തിൽ മാധ്യമം മുന്നോട്ട് വെക്കുന്ന വാർത്തകളിലെ വഴിത്തിരിവ് എന്നതിന്റെ താല്പര്യം, വാർത്തകളിലെ വളഞ്ഞ വഴി എന്നതാണെന്ന് ഒട്ടനവധി അനുഭവങ്ങളിലൂടെ മാധ്യമം പത്രത്തെ മനസ്സിലാക്കിയ ആളുകൾക്ക്, മലയാളികൾക്ക് ബോധ്യപ്പെട്ട കാര്യവുമാണ്. ഇനി കേവലം സിറാജുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല മറ്റു മാധ്യമങ്ങൾക്കെതിരെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒ അബ്ദുള്ള മൗലവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പയറ്റി എന്നും അയാൾ വിശദീകരിക്കുകയാണ്. ഞാൻ മാധ്യമത്തിലുള്ള സമയത്ത് മലയാളത്തിൽ ഏറ്റവും ഉത്തരവാദപ്പെട്ടതായ ഒരു പത്രത്തിന്റെ വിതരണം ഗൾഫിൽ ഖത്തറിൽ അത് നടക്കാൻ പാടില്ല എന്ന മാധ്യമത്തിന്റെ താല്പര്യത്തിന് തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത് നിരോധിക്കാൻ ഞാൻ സഹകരിച്ചിട്ടുണ്ട്. എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. ഇങ്ങനെ ഒ അബ്ദുള്ള മൗലവി തുറന്നു പറഞ്ഞ പശ്ചാത്തലത്തിലാണ് കെ ടി ജലീലിനെതിരെ പടക്കിറങ്ങിയ മൗദൂദികൾക്ക് തിരിച്ചു മാളത്തിൽ ഒളിക്കേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ ഇത്രത്തോളം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാരസ്മരണയോ യജമാന ഭക്തിയോ ഉണ്ടചോറിനുള്ള നന്ദിയോ ആവാൻ പാടില്ല. യജമാന ഭക്തിയുടെ പേരിൽ നിലപാടുകൾ ബലികഴിച്ച് സത്യത്തോട് വിമുഖത കാണിച്ച് യജമാനന്റെ മുമ്പിൽ നട്ടെല്ല് വളക്കുന്ന ഏർപ്പാടായി ഒരിക്കലും മാധ്യമ പ്രവർത്തകർ തരം താഴാനും പാടില്ല. പ്രമോദരാമൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനോട്, പാരമ്പര്യമുള്ള മാധ്യമ പ്രവർത്തകനോട് നട്ടെല്ല് വളക്കാതെ മാധ്യമ പ്രവർത്തനം നടത്താനുള്ള നേരനുഭവങ്ങളും നിശ്ചയദാർഢ്യതയും താങ്കളിൽ ഉണ്ടെങ്കിൽ ഖത്തറിൽ സിറാജു പത്രത്തിനെതിരെ മൗദൂദികൾ നടത്തിയ, മാധ്യമം പത്രം നടത്തിയ ഈ തെമ്മാടിത്തത്തെക്കുറിച്ചും കൂടി വാചാലമായി ഒരു വീഡിയോ മീഡിയ വണ്ണിന്റെ ചാനലിൽ പ്രസിദ്ധീകരിക്കാനുള്ള ആണത്തമാണ് അല്ലെങ്കിൽ തൻ്റെ ഇടമാണ് താങ്കൾ കാണിക്കേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.